പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സേവാ പാക്ഷിക സേവന പരിപാടികളുടെ ഭാഗമായി BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മാലിന്യ കൂമ്പാരങ്ങളുടെ കേന്ദ്രമായി മാറിയ പാലപ്പെട്ടി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശം എളവാരം ചിറപ്രദേശത്താണ് ശുചീകരണം നടത്തിയത്. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയിരുപ്പിൽ ഉദ്ഘാടനം ചെയ്തു. BJP വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ അധ്യക്ഷത വഹിച്ചു. BJP നാട്ടികാം മണ്ഡലം ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത് സംസാരിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ, യുവമോർച്ച വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഖിൽ പുളിക്കൻ, ഷിൻഡോനാഥ് പണിക്കെട്ടി എന്നിവർ നേതൃത്വം നൽകി. പവിത്രൻ വാലിപ്പറമ്പിൽ അനന്തകൃഷ്ണൻ, MN സുരേഷ്, KN ബിജു, ധാരാസിംഗ്, ഷാജി തണ്ടാശ്ശേരി, രതീഷ് കണ്ണോത്ത്, അജിത് കാരയിൽ തെക്കൂട്ട്, സുവിൻ മടത്തിപ്പറമ്പിൽ, പ്രമിൽ വള്ളുശ്ശേരി, ദീപു എന്നിവർ പങ്കെടുത്തു. ഇതിലെ പോകുന്ന ആളുകൾക്കറിയാം, ഈ മാരാത്ത് വളവ് എന്നത് ഇന്ന് വലപ്പാട് പഞ്ചായത്തിൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളൊരു വളവാണ്. നിരവധി തവണ പല രീതിയിൽ പഞ്ചായത്ത് കമ്മിറ്റിയിലടക്കം ഈ വിഷയം ഉന്നയിച്ചിട്ടും പഞ്ചായത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് ഇവിടുത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനോ ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കാനോ ഇത്രയും നാളായിട്ട് സാധിച്ചിട്ടില്ല. ഒരുപാട് വാഗ്ദാനങ്ങൾ ക്യാമറ വയ്ക്കുമെന്നും മറ്റുമൊക്കെ വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതി പല തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇവിടെ പ്രാവർത്തികമായിട്ടില്ല. ഇതിലിവിടെ പോകുന്ന ആളുകൾക്ക് മാസ്ക് വയ്ക്കാതെ സഞ്ചരിക്കാൻ പറ്റാത്ത അത്രയും ദുർഗന്ധമാണ്. ഇവിടെ കൊതുകിൻ്റെയും മറ്റ് വിവിധ തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട്. ഇതിലെ പോകുന്ന ആളുകൾക്ക് സുഖമായിട്ട് ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടുത്തെ പരിസരവാസികൾക്ക് രോഗങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ വെള്ളമൊഴുകിപ്പോകുന്ന തോടുകൾ വരെ ഇവിടെ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ച് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് പോലും ഇവിടെ ആഴ്ചകൾ തോറും കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമാണ്.